ട്രെൻഡ് ബസ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ചക്കപ്പഴം എന്നൊരൊറ്റ ജനപ്രിയ പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറിയ നടിയാണ് ശ്രുതി രജനീകാന്ത് സീരിയലിൽ പൈങ്കിളിയായി എത്തുന്ന ശ്രുതിക്ക് നിറയെ ആരാധകരാണുള്ളത് സീരിയൽ നടി ഫാഷൻ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ മോഡൽ അങ്ങനെ അങ്ങനെ വിവിധ മേഖലകളിൽ തിളങ്ങുകയാണ് താരം ഓണത്തിന് റിലീസാകാനിരിക്കുന്ന കുഞ്ഞൽദോയിൽ ആസിഫലിക്കൊപ്പവും അടുത്തിടെ ടീസർ റിലീസായ പത്മ എന്ന സിനിമയിലും ശ്രദ്ധേയ വേഷങ്ങളിൽ ശ്രുതി എത്തുന്നുണ്ട് ഇപ്പോഴിതാ ഞെട്ടിതരിച്ചു നിന്നുപോയ കാസ്റ്റിംഗ് കൗച്ച് അനുഭവത്തെക്കുറിച്ചും തുറന്നു പറയുകയാണ് പ്രേക്ഷകരുടെ ഈ പ്രിയതാരം വനിതാ ഓൺലൈനിന്റെ ചാറ്റ് ഷോയായ ഐ ആം ദി ആൻസറിലാണ് ശ്രുതി മനസ്സു തുറന്നത് തമിഴിൽ നിന്നാണ് തനിക്ക് കാസ്റ്റിംഗ് കൗച്ച് അനുഭവം ഉണ്ടായത് കരിയറിന്റെ പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു പുതിയ സ്വപ്നം ലക്ഷ്യം എന്ന നിലയിലാണ് തമിഴിലെ ആ അവസരത്തെ കണ്ടത് അവസരം വാഗ്ദാനം ചെയ്ത് ചൂഷണം ചെയ്യുന്ന കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ സിനിമയുടെ പൂജ കഴിഞ്ഞു ഫോട്ടോഷൂട്ട് കഴിഞ്ഞു അതിനുശേഷമാണ് റിയൽ ലൈഫിൽ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തത് ഒന്നിനു വേണ്ടിയും അടിയറ വയ്ക്കേണ്ടതല്ല പെണ്ണിൻ്റെ മാനം എനിക്കൊരു അനുഭവം ഉണ്ടാകും വരെ ഞാനും അവസരത്തിനു വേണ്ടി കൂടെ കിടക്കാൻ പറയുമെന്ന് കരുതിയിരുന്നില്ല അയാളുടെ പേര് പറയുന്നതിന് പോലും എനിക്കിപ്പോൾ മടിയില്ല ബാൽ എന്നാണ് അയാളുടെ പേര് പറഞ്ഞത് അയാൾ പറയുന്ന കേട്ട് എന്റെ കിളി പോയി അഭിനയിക്കണമെങ്കിൽ കൂടെ കിടക്കണമത്രേ പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടിയോടാണ് ഇതൊക്കെ പറയുന്നത് എന്ന ബോധം പോലും അയാൾക്കില്ലായിരുന്നു നമ്മുടെ പാഷനു വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നതാണ് എൻ്റെ പോളിസി ശ്രുതി രജനീകാന്ത് പറയുന്നു ട്രെൻഡ് ബസ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ